അസ്സലാമു അലൈക്കും. വൺസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണിനെ ഇറുക്കി പിടിച്ചേക്കുന്നത്, നല്ല വെയിലുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ്, മേപ്പോട്ട് നോക്കാൻ പറ്റില്ല. എന്നാലും ഒരു ചെറിയ മൂടലുണ്ടോ കേട്ടോ, ഇത്തിരി തണുപ്പുള്ളതായതുകൊണ്ട് ചെറുതായിട്ട് കോൾഡൊക്കെ വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ വ്ളോഗെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ വന്നപ്പോൾ, ബാംഗ്ലൂർ എത്തിയപ്പോൾ, നമ്മുടെ ആഫ്രിക്കക്കാരെ ചുക്കുടു എന്നുള്ളൊരു വാഹനം പോലെ തന്നെ ഇവിടെ ഒരു അതിശയം, എന്താ പറയുക, ഒരു നല്ലൊരു വണ്ടി, ഇലക്ട്രിക് ബൈക്ക് യുളു. അപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഏതൊരു സാധാരണക്കാരന് മൊബൈൽ ആപ്പ് വഴി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വാഹനം കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. അപ്പോൾ ആ കൗതുകം തോന്നിയപ്പോൾ നിങ്ങളെ കൂടിയും കാണിക്കണം എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനൊരു വ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ടുള്ള ഒരു ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും, ആദ്യം യുളുവിൻ്റെ സൈക്കിളായിരുന്നു, ഇപ്പോൾ കാലം മാറിയപ്പോൾ ഇലക്ട്രിക് ബൈക്കായി. അപ്പോൾ അത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇവിടുത്തെ ഒരുവിധം എല്ലാ ഡെലിവറി ബോയ്സും സൊമാറ്റോ അങ്ങനെയുള്ള ഡെലിവറി ബോയ്സ് എല്ലാവരും ഈ വണ്ടി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡെലിവറി നടത്തുന്നത്. അപ്പം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില കൂടുമ്പോൾ ഇങ്ങനൊരു ഇലക്ട്രിക് വാഹനം ഉപയോഗിച്ച് ഇവിടെ എല്ലാവരും ഡെലിവറി നടത്തുന്നപ്പോൾ ഒരു പ്രത്യേക തുക തന്നെയും തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും മുതലായ സംഭവം തന്നെയാണത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അത് യൂസ് ചെയ്യുക. നല്ലൊരു എന്താ പറയുക, അതന്നെ സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കാണണം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബും ഓരോ കമൻറ്റാണ് നമ്മുടെ അടുത്ത് വീഡിയോകളുടെ പ്രചോദനം. പിന്നെ ഒരു വ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ ചെയ്യാമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് യുളു എന്ന് പറയുന്ന ഒരു ചെറിയ ഇലക്ട്രിക് സ്കൂട്ടർ. നമുക്കത് ഇതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം. സിമ്പിളാണ്, അയാൾ സ്കാൻ ചെയ്ത് സിമ്പിളായി എടുത്തിട്ട് പോകുന്നു. ₹199 കൊടുത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ളോ ബാങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ ഇതിലെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ആപ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആപ്പിൽ അൺലോക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ പാനാവ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്. ഫോൺ പേ ഉണ്ട്, പേ ടി എം ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. ഇതിലെ ഏതെങ്കിലും ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് QR കോഡ് സ്കാൻ ചെയ്യാം. ഓക്കെ, ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണായിട്ട് വണ്ടി കണക്റ്റ് ആയിരിക്കും. ഈ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററിന് ₹7-8 നിരക്കിൽ നമുക്ക് ഓടാവുന്നതാണ്. ഇവിടുത്തെ ഒരുവിധം ഡെലിവറി ബോയ്സ് എല്ലാവരും ഈ വണ്ടി ഉപയോഗിച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ അതിനുള്ള മാർജിൻ എന്തായാലും ഉണ്ടാവും. പിന്നെ അങ്ങനെ ഈ ടിക്ക് തിരക്കിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചു. ഇത് എവിടെയും കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാം. അത് ഇനി വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞാൽ അവരടിക്കും, അവിടെ നിന്ന് ആൾക്കാർ വരും. അതിനൊക്കെ ഭയങ്കര ഫെസിലിറ്റീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതായാലും കട്ടുകൊണ്ട് പോകുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് കട്ടുകൊണ്ട് പോവില്ല. അത് കണക്റ്റായി ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റായി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് വർക്കിയും. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചെറിയൊരു യുളു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ നൈറ്റാണ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അക്കീലിൻ്റെ കൂടെ വന്നാലുണ്ട്, അക്കീലിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായ കാരണം കൊണ്ട്
കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ആ യുളുമിലാണ് ഇന്നലെ ബാംഗ്ലൂർ മൊത്തം കറങ്ങിയതിട്ടാണ്. വീഡിയോ എടുക്കാനൊരു ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് അത് പിടിച്ചെടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഫോണിലായ കാരണം കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വന്നതിന് ശേഷം നൈറ്റായി, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് വ്ളോഗിൽ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം. വേറെ എന്താ പറയുക, നമ്മുടെ വീഡിയോ പുതിയതായി കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ തീർച്ചയായും അമർത്തിയിരിക്കണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മുടെ ഒരു വിലപ്പെട്ട അടുത്ത വ്ളോഗിലേക്ക് പോകാനുള്ള നമ്മുടെ പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വൺസ് വേൾഡിൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ടാറ്റാ ബൈ.